നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ആദ്യം വിരട്ടുകയും പിന്നെ വടിയെടുക്കുകയും ചെയ്തതോടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ സ്ഥാപനങ്ങളുടെയും അത് സംഭാവനയായിട്ട് സ്വീകരിച്ച് പണമാക്കി മാറ്റിയ രാഷ്ട്രീയ കക്ഷികളുടെയും മുഴുവൻ വിവരങ്ങളും പുറത്തുവിടാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർബന്ധിതരായിരിക്കുകയാണ് ഇതോടെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ മേൽമുണ്ട് പുതച്ചു നിന്ന പല കക്ഷികളും നടുറോഡിൽ വെച്ച് ഉടുതുണി ഉരിഞ്ഞ സ്ഥിതിയിലായിരിക്കുകയാണ് ചിലരൊക്കെ ന്യായവാദങ്ങൾ നിരത്തുന്നു മറ്റുള്ളവർ മിണ്ടാതിരുന്നു ഇതിനിടെ മുഖം പൊത്തി ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ വിഭാഗം മാറി നിന്നു അവരാണ് ഇന്ത്യയിലെ ഇടത് പാർട്ടികൾ ലോട്ടറി രാജാവ് സാൻഡിയോഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് പാർട്ടി പത്രത്തിന് വേണ്ടി രണ്ട് പതിറ്റാണ്ട് മുൻപ് രണ്ട് കോടി രൂപ സംഭാവന വാങ്ങുകയും വിവരം പുറത്തറിഞ്ഞപ്പോൾ അത് ബോണ്ടായിരുന്നുവെന്നും പിന്നീട് തിരികെ നൽകിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സി പി എമ്മിനെയാണ് ഇത്തരത്തിലുള്ള സമാഹരണത്തിൽ ഗുരുസ്ഥാനത്ത് കാണേണ്ടത് ബി പോലും ബോണ്ടെന്ന് ആശയം കിട്ടിയത് സി പി എമ്മിൽ നിന്നാവണം എന്നിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യവസ്ഥാപിതമായി സംഭാവന സ്വീകരിക്കാനുള്ള മാർഗമായി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി നടപ്പാക്കിയപ്പോൾ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾ എന്തുകൊണ്ടത് വേണ്ടെന്ന് തീരുമാനിച്ചു ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ആര് ആർക്കൊക്കെ വൻതുക സംഭാവന നൽകും എന്ന് ആലോചിക്കേണ്ടി വരും നേരായ മാർഗ്ഗത്തിലോ അല്ലാതെയോ ശതകോടികൾ കൈവശമുള്ള വമ്പൻ വ്യാപാരികളോ വ്യവസായികളോ മാത്രമേ ഇത്തരം മാർഗത്തിൽ പണം നൽകൂ പക്ഷേ അവരാരും ചോദിക്കുന്ന പാർട്ടികൾക്കെല്ലാം വാരിക്കോരി നൽകുന്ന ഹൃദയാലുക്കളല്ല മുടക്കുന്ന ഓരോ പൈസയും അതിൻ്റെ പല മടങ്ങായി തിരികെ ലഭിക്കുമെന്നുറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ മടിശീല അഴിക്കൂ അഥവാ ഓരോ സംസ്ഥാനത്തും ഓരോ പാർട്ടി എത്രമാത്രം ശക്തമാണെന്ന് കണക്കിലെടുക്കാതെ ആരും അഞ്ച് പൈസ പോലും കൊടുക്കില്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർ അധികാരം നിലനിർത്താനുള്ള സാധ്യത അധിക യോഗ്യതയായി കണക്കാക്കുകയും ചെയ്യും ഒരിക്കലും അധികാരത്തിലെത്താൻ സാധ്യതയില്ലാത്ത പാർട്ടികൾക്കും കുറച്ചൊക്കെ കിട്ടും അതിനു പക്ഷേ എന്തും ചവിട്ടിക്കലക്കാനും കാശുള്ളവരെ എപ്പോൾ വേണമെങ്കിലും ശല്യം ചെയ്യാനുമുള്ള ശേഷിയും മുഷ്കും ഗുണ്ടായുസവും വേണം ഒരു കാലത്ത് ബംഗാളും ത്രിപുരയും കേരളവും ഭരിച്ചിരുന്ന ഇടത് പാർട്ടികൾ ട്രേഡ് യൂണിയൻ രംഗത്തെങ്കിലും ആന്ധ്രയിലും പഞ്ചാബിലും ബീഹാറിലും കുറച്ചൊക്കെ മഹാരാഷ്ട്രയിലും സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ അവരുടെ വളർച്ച താഴേക്കായിരുന്നു ഉരുക്കു കരുതപ്പെട്ടിരുന്ന ബംഗാളിലും ത്രിപുരയിലും അധികാരം നഷ്ടപ്പെട്ട് നിയമസഭയിലും പാർലമെൻറ്റിലും വട്ടപൂജ്യമായി വൻ നഗരങ്ങളിലെ ട്രേഡ് യൂണിയനുകളും ദുർബലമായി മാറുകയും ചെയ്തു ഇതേ സമയം കേരളത്തിൽ മാത്രം ശക്തമായ പാർട്ടിയും അധികാരവും നിലനിൽക്കുന്നു നിയമസഭയിലും പ്രാദേശിക ഭരണ സംവിധാനങ്ങളിലും മാത്രമല്ല സഹകരണ മേഖലയിലും ട്രേഡ് യൂണിയൻ രംഗത്ത് ഇടതു പാർട്ടികളെ വെല്ലാൻ ഇവിടെ ആരുമില്ല എത്ര വേണമെങ്കിലും പണം സമാഹരിക്കാനും അവർക്ക് കഴിയും പക്ഷെ കേരളത്തിന് പുറത്തുള്ള ഒരു കോർപ്പറേറ്റ് സ്ഥാപനവും സംഭാവന നൽകേണ്ട പാർട്ടികളുടെ പട്ടികയിൽ ഇടത് കക്ഷികളെ ഉൾപ്പെടുത്തിയിട്ടില്ല